ZTE എന്ന കമ്പനിയുടെ ആക്സോൺ ടെന്നസ് പ്രോ 5G എന്ന ഫോൺ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട കാര്യം, സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും പുതിയ പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ആദ്യത്തെ ഫോണാണിത്. അതുമാത്രമല്ല, ഈ ഫോണിൽ എടുത്തു പറയേണ്ട വേറെയും ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ZTE ആക്സോൺ ടെന്നസ് പ്രോ 5G എന്ന ഫോണിന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. ആ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ മുകളിൽ ഐ ബട്ടണിലും ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ZTE ആക്സോൺ ടെന്നസ് പ്രോ 5G വരുന്നത് 6.47 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, HDR10 സപ്പോർട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ AMOLED ഡിസ്പ്ലേയും HDR സപ്പോർട്ടും കൂടിയാകുമ്പം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ 19.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ബാക്കിൽ നമുക്ക് ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ലഭിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, സ്നാപ്ഡ്രാഗണിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറായ സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ X55 5G മോഡം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 6GB റാമാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെ മറ്റൊരു വെർഷനും 12GB റാമിൻ്റെ മറ്റൊരു വെർഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ 6GB റാമിൻ്റെ കൂടെ നമുക്ക് 128GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. 8GB റാമിൻ്റെയും 12GB റാമിൻ്റെയും കൂടെ നമുക്ക് 256GB ഇൻറ്റേർണലും ലഭിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, LPDDR5 റാമുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് പുതിയ ടെക്നോളജിയാണ്. ഇപ്പോൾ സാധാരണ ഫോണുകളിൽ LPDDR4 റാമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഫോണിൽ നല്ലൊരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് Z Booster 2.0 എന്നുള്ള ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 10 ബേസ് ചെയ്തിട്ടുള്ള മീ ഫേവർ UI സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, പിന്നിൽ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48MP F1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 20MP F2.2 അപ്പേഴ്സിൽ വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. പിന്നെ 8MP F2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 20MP F2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ നമുക്ക് 4000mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 18W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിലാണ് ഈ ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 30,000 രൂപ മാത്രമാണ്. ഈ ഒരു ഫോണ് ഇന്ത്യയിൽ ലോഞ്ച് എന്നുള്ള കാര്യം കൺഫേംഡ് അല്ല. പിന്നെ ZTE നൂബിയ സീരീസ് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരുന്നു. ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകൾക്കൊക്കെ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും.